വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് പോകുന്ന റൂട്ടിലാണിട്ടുള്ളത്. മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങൾ പിന്നെ ഗുണ്ടൽപേട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഇപ്പം പൂക്കള സീസണാണല്ലോ, അപ്പോൾ അവിടെ ഒരുപാട് പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, സൂര്യകാന്തിയൊക്കെ ഫേമസ് ആണ്. അപ്പം നമ്മളും അത് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ. വൈഫും മോളും കൂടെ ഉണ്ട്, സോ പോവാം. അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് കടന്നിട്ടോ ഇവിടെ കുറെ ഒരുപാട് വണ്ടികൾ കണ്ടപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഫ്ലവർ ഫാമിങ്ങിൻ്റെ സ്ഥലമുണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ടോ ഫുള്ള് ഫ്ലവേഴ്സ് ഫാം ചെയ്യുന്നേ. ഈ പൂന്തോട്ടത്തിലുണ്ട് ഫുള്ള് ആളുകളാണ് എല്ലാം ഫോട്ടോ എടുക്കുന്നത് എടുത്തോണ്ടിരിക്കും. എന്തേ മല്ലിക്കാൻ കേട്ടോ ഈ പൂ ഇവിടെ ഫുള്ള് തന്നെ. അതെ പറിച്ചതാന്ന് തോന്നുട്ടോ. പൂവേടേനെ പൂവ് പൂവ് അവട്ട അവ അവ കൊറ്റ ഓക്കെ. ഇവിടെ ഏകദേശം നമ്മളെ ഗുണ്ടൽപേട്ട് അടുക്കും തോറും നോക്കിയ എല്ലായിടത്തും കൃഷി ഫുള്ള് പൂക്കളാണ് കണ്ടാ. ഒരുപാടുണ്ട് ഇവിടെ കണ്ടല്ലേ, വേണ്ട ഒരുപാട് പേര് അതിനകത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെയുണ്ട്. അതുപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് ഇവിടെ സൺഫ്ലവർ ഉണ്ട് കേട്ടോ. സൂര്യകാന്തി പൂക്കൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് സൂര്യകാന്തി പൂ, അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാതെ. ചെറുതൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. നമ്മൾ വന്ന ഉദ്ദേശം നടന്നു കേട്ടോ, ഫുള്ള് പിന്നെ പൂന്തോട്ടങ്ങളാണ്. ഇതേണ്ടോ ഇവിടെ ഉണ്ട്. ഒറ്റ സങ്കടം എന്താണെന്ന് വെച്ചാൽ സൺഫ്ലവർ ഫുള്ള് സൂര്യകാന്തി പൂക്കളുടെ സീസൺ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. ഇത് അവിടെയൊക്കെ ട്രാക്ടർ വെച്ചിട്ട് ഫുള്ള് ഒഴിവാക്കുന്നുണ്ട്. ഇതാണ്ടോ ഇപ്പുറത്ത് ഈ പൂക്കളൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു ബ്ലാക്കിൽ കാണുന്ന അവിടെ ഒരു തോട്ടം. ആ സംഭവമൊക്കെ സൺഫ്ലവർ ഉണങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ തക്കാളി കൃഷി ഉണ്ട് കേട്ടോ. അവിടെ വേണ്ട നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ചെറിയ റോട്ട് വെറുതെ ഉള്ളോട്ട് കയറിയൊക്കെ കേട്ടോ. കണ്ടപ്പോ ഒരു കിലോമീറ്റർ പോണാ ഇരിക്കും സൊന്നാകെങ്ക. ഇവരൊക്കെ ഇവിടെ കത്തിച്ചിട്ട് എന്താ ചെയ്യുന്ന പോലെ. അക്ക ഇത് സൺഫ്ലവർ ഇത് ഇത് പണിയിട്ട് എന്നാ പണുവാങ്ക ഇത് ഇത് എതുക്ക് എണ്ണ ആ സൺഫ്ലവർ ഓയില് ഓ എനിക്ക് അവര് പറഞ്ഞപ്പോട്ട് ഓർമ്മ വന്നേ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് ഇത് ഇതിന്നാണല്ലോ, ഇതിന്റെ ഓയിലാണ് ഫാക്ടറിയിൽ പ്രോസസ് ചെയ്തിട്ട് ഇതിന്റെ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ. അത് ഓർമ്മയില്ല ഇവിടെ ശരിക്കും. സമയം 2:30 ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഗുഡല്ലൂർ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇവിടെ ഇതുണ്ടോ സൺഫ്ലവർ ഫീൽഡാണിത്. സങ്കടം എന്താണെന്ന് വെച്ചാൽ സൺഫ്ലവർ കറക്റ്റ് പൂത്ത് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ നമ്മൾ കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനവിടെ അന്വേഷിച്ചപ്പോൾ പൂ ഉണ്ടായിട്ട് 15 ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ, പിന്നെ അത് വാടിയിട്ട് പിന്നെ അത് ഉണങ്ങിപ്പോവും, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് അവർ കടക്കും. ഇതുണ്ടോ ഉണങ്ങിയിട്ടുണ്ടോ തല കൊമ്പിട്ട് നിൽക്കണേ. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ഗൂഡല്ലൂർ വഴി അങ്ങനെ പോവാട്ടോ. നമ്മളെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ ഇല്ലേ, അതുവഴി അങ്ങനെ കയറിയിട്ട് നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ട് അവിടുന്ന് നാടുകാണി വഴി അങ്ങനെ നാട്ടിലേക്ക് പോകട്ടോ. നമ്മൾ മുന്നേ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ വന്നില്ലേ, അവിടുത്തെ ബന്ദിപ്പൂർ സഫാരി ക്യാമ്പസ് ആണിട്ടത്. ഇവിടുന്നാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുക. ഇതേ കാണുന്ന ബസ്സുണ്ടോ ഇതേ ഇതിൽ കയറിയിട്ട് ആണ്
ഇതിനുള്ളിൽ നമ്മൾ കൊണ്ടുപോന്നിട്ട് അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തിക്കാം. നമ്മൾ മുന്നേ ബന്ദിപ്പൂരിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് റിസോർട്ടിലും ഒക്കെ നിന്നിട്ട്. മാനിനെ കണ്ടോ? മാനിനെ നമ്മൾ ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് മാനിനെ കാണുന്നത്. നമ്മളന്ന് ബന്ദിപ്പൂർ വന്ന് നിന്നെന്ന് പറഞ്ഞില്ല, അത് ഇവിടെയാണ് കേട്ടോ. ഈ റിസോർട്ടാണ് ഇത്, ഗവൺമെൻറ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരുപാട് കോട്ടേജുകളുണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന, ഒരുപാട് പേരുണ്ട് ഇപ്പോൾ, ഉണ്ടല്ലേ. നമ്മളെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കാണാം. അതുപോലെ അവിടുന്ന് സഫാരി കൊണ്ടുവരുന്നില്ലേ, ആ സഫാരി കൊണ്ടുവരുന്ന വണ്ടിയാണ് ആ പോകുന്നത്. കണ്ടോ, ഇതിലെ കയറിയിട്ട് കാടിൻ്റെ ഉള്ളിൽ ഫുള്ള് കാണിച്ചിട്ട് അങ്ങനെ പോകുന്നാണ്ടാ. ഫുള്ള് കാണിച്ചിട്ട് അപ്പുറത്തൂടെ കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിന്ന് അതെങ്ങനെ പോയിട്ട് അപ്പുറത്തൂടെ അവിടെ കയറിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. കർണാടക ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. കർണാടക സ്റ്റേറ്റ് വിട്ടിട്ട് നമ്മള് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പോവാണ് ഇപ്പോ. ഒരേ ഫോറസ്റ്റ് തന്നെ കർണാടകയിലാവുമ്പോ ഇതിന്റെ പേര് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നാണ്. അതുപോലെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോ ഇതിന് മുതുമല ടൈഗർ റിസർവ് എന്നാ പറയാ. കാട്ടുപോത്തിനെ കണ്ടോ, ഒരു കൂട്ടുണ്ട് അവിടെ. ഇവിടെ മാന് മാനുണ്ടോ? മാന് മുതുമല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോയാൽ ഊട്ടിയും റൈറ്റ് പോയാൽ നമുക്ക് വീണ്ടും ഗുണ്ടൽപേട്ട ഒക്കെ എത്തും. ഇവിടെ നമുക്ക് സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നാട്ടാനേ, കാട്ടാനല്ല. ദേ കാട്ടാന അവിടെ അതിൻ്റെ താഴത്ത് കാണുണ്ടോ. നമ്മളങ്ങനെ നാടുകാണി എത്തിയിട്ടോ, ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് നാടുകാണി ചുരം ഇറങ്ങിയിട്ട് നിലമ്പൂർ വഴി അങ്ങനെ അരീക്കോട് വഴി നാട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇന്നലെ പോന്നിട്ട് ഗുണ്ടൽപേട്ട് ലക്ഷ്യമാക്കി പോകുന്നതാണ്. അവിടെ അവിടുത്തെ പൂക്കളും ഇതൊക്കെ ആയിട്ട് സൂര്യകാന്തി നമുക്ക് കാണാൻ പറ്റില്ല, ഉണങ്ങിയതാണ് കണ്ടത്. പക്ഷേ നമുക്ക് അടുത്ത വർഷം ഇനി ഒരു തവണ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.